ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ദോശയൊക്കെ ഒന്ന് ചുറ്റെടുക്കുകയാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പല വീഡിയോസും കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ദോശയൊക്കെ ചുറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇപ്പോൾ പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ മക്കളൊക്കെ പോയി പിന്നെ സിറ്റൗട്ടിലിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോന്നിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് മക്കളെയൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച പാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെ കഴുകാനുള്ളൂ. പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. പിന്നെ അതിന് മുമ്പ് അലക്കാനിടാനുള്ള ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ അതൊന്ന് മിഷീനിലിടാനുണ്ട്. അപ്പോൾ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാങ്കറ്റ് രണ്ടാമത് ബെഡ്ഷീറ്റൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ആക്കി വന്നതിന് ശേഷം മീൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല വലിയ ചാളയാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കറി വെക്കാനുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കുമെന്ന് ഇങ്ങനെ കമൻറ്റിൽ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം ഒന്നും ചേർക്കണ്ട, ഒരു ചെറിയ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയിലേക്ക് 2 teaspoon നിറച്ച് മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും 2-3 കഷ്ണം ഉള്ളിയും അല്പം ചുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഇട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ മോരുകറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കുമ്പളങ്ങ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായും ചിങ്ങയും അതും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ മുളക് പൊടിയും അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയ ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ പച്ചമുളക് തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കാന്താരമുളക് ഒരു തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അധികം മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തു. ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമാണ് കേട്ടോ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയും കറിവേപ്പിലയും ഉപ്പും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 കഷ്ണം ഉള്ളിയും 1 വെളുത്തുള്ളിയും പിന്നെ 1/2 teaspoon ജീരകവും ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും പിന്നെ തൈരും ഇപ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തൈര് രണ്ടാമതൊന്ന് അടിച്ചൊന്ന് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ താളിക്കലും കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് പറ്റിയിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കറി ആയിട്ടുണ്ടാവും. അപ്പോൾ കുമ്പളങ്ങയിലേക്ക് ഞാൻ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതും തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ച് തൈര് മിക്സിയിട്ട് അടിച്ചതും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ
മീനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള കടുകൊക്കെ ഒന്ന് തളിച്ചെടുക്കുകയാണ് പിന്നെ കായും അച്ചിങ്ങായും വേവിച്ചത് അതും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനുശേഷം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ കിച്ചണിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പ്ലാന്റ്സൊക്കെ ഒന്ന് വേറെ ഒന്ന് അതും സെറ്റ് ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് പാത്രങ്ങൾ കഴുകാനുള്ളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കബോർഡിലേക്ക് വെക്കാനുള്ളതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് വെക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ട്രേയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ട്രെയിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ വൃത്തികേടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ആയിക്കോളും അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ മാത്രം നമുക്കെടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേറെ ടിഷ്യൂ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാ കാര്യങ്ങളും അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റാക്കിലിരിക്കുന്ന ടിന്നുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ക്ലോത്ത് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ പിന്നെ ടിന്നുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ എടുത്ത് ഒന്ന് മാറ്റി വെക്കാനുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ട് പിന്നെ അതിന് പകരം വേറെ പ്ലാന്റ്സൊക്കെ ഒന്ന് വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് ചെറിയ ഒരു പ്ലാന്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ പോട്ടിലേക്ക് അത് മാറ്റാനുണ്ട് ഇനിയിപ്പോൾ പ്ലാന്റ്സൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഒരാഴ്ചകളായിട്ടോ കിച്ചണിൽ പ്ലാന്റ്സ് തന്നെ ഇരിക്കുന്നു അപ്പോൾ അതിൽ ഉണങ്ങിയ ലീഫുകളും പിന്നെ യെല്ലോ കളറായിട്ടുള്ള ലീഫും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടെല്ലാം ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ ബാക്കിലായിട്ട് തന്നെ ചെറിയൊരു ഏരിയ പോലെയുണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ ഇതേപോലെയുള്ള പ്ലാന്റ്സൊക്കെ വെക്കുന്നത് എന്നിട്ട് വേറെ പ്ലാന്റ്സ് എടുത്ത് അകത്ത് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കട്ടെ
അങ്ങനെ എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് തന്നെ നനച്ചിട്ട് എല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.